Hello, welcome back to another vlog. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മോട്ടോർ ടോർക്കിന്റെ പുതിയ ജാക്കറ്റ്സിന്റെ ഫീച്ചേഴ്സ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നേരത്തെ മോട്ടോർ ടോർക്കിന്റെ റെസിസ്റ്റർ ബ്ലേഡ് എന്ന് പറഞ്ഞ മോഡൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റെസിസ്റ്ററിന്റെയും ബ്ലേഡിന്റെ വേർഷൻ 2 എന്ന് പറഞ്ഞ രണ്ട് സീരീസുകൾ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോകണം. കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പണ്ടത്തെ മോഡൽസിന് ഡിഫറൻസ് ആയിട്ടുണ്ട്. ഫീച്ചേഴ്സും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പാഡിങ്സ്, അങ്ങനെ എല്ലാത്തിന്റെയും ക്വാളിറ്റി സാർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പ്രൈസ് നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രൈസ് വരുന്നത് റെസിസ്റ്ററിന്റെ പ്രൈസ് 7500ഉം ബ്ലേഡിന്റെ പ്രൈസ് 7200ഉം ആയിട്ടുണ്ട്. പ്രൈസ് ജസ്റ്റ് ഒരു പ്രൈസ് ഹൈക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ഹൈക്കിംഗ് വന്നു വെച്ചാൽ നമുക്ക് വെറുതെ അല്ലാന്നിരിക്കുന്നത്, എൻ്റയർലി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എൻ്റയർലി കൂടിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന റെസിസ്റ്ററിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് റെസിസ്റ്ററിൻ്റെ ജാക്കറ്റ് വരുന്ന മോഡൽ. ഇത് ഗ്രേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്, ഫുൾ ബ്ലാക്ക് അവൈലബിൾ ആണ്, റെഡ് ഓറഞ്ച് ഗ്രീൻ ഫ്ലൂറസ് ഗ്രീൻസ് അങ്ങനെ മൂന്നാല് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക്. ഇതിൻ്റെ ബേസിക്കലി നമ്മൾ ഫീച്ചേഴ്സ് പറയാൻ നേരത്ത് എക്സ്റ്റേണൽ സ്ലൈഡേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഫുൾ പാഡിങ്സ്, ഷോൾഡർ എൽബോ ബാക്സ് ഫുൾ പാഡിങ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പണ്ടത്തെ വേരിയൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ വേരിയേഷൻസ് പറയാൻ വേണ്ട, എൻ്റയർലി നമുക്ക് യൂസ് ചെയ്യുന്ന സേഫ്ടെക് ഇറ്റാലിയൻ സി ലെവൽ 2 ആമേഴ്സ് ആണ് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റയർലി യൂസ് ചെയ്യുന്നത് ബാക്ക്, ഷോൾഡർ, എൽബോ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന സേഫ്ടെക് ഇറ്റാലിയൻ ലെവൽ 2 ആമേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്യുവർലി ആയിട്ട്. അതിൽ പിന്നെ അത് കൂടാണ്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിൽ പറയുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ബാക്കിലാണെങ്കിൽ ഇത്തിരി കൂടെ വൈഡ് ആയിട്ടുള്ള പാഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മീൻസ് ബാക്ക് പാഡ്സ് കമ്പാരിൽ ഇത്തിരി കൂടെ വൈഡ് ആയിട്ടുള്ള പാഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈഡ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുന്നത് നമുക്ക് ബാക്കിലാണെങ്കിലും. പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പാഡിങ്സ് ആണ് വരുന്നത്. നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഇത്തിരി കൂടെ സ്മൂത്ത് ആയിട്ടുള്ള പാഡിങ്സ് ആണ് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ ഫീച്ചേഴ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്, ഫിറ്റ്മെൻസ് നോക്കുന്ന ഫിറ്റ്മെൻ പ്രോപ്പർ ആയിട്ടുള്ള സ്കിന്നി ഫിറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്കിന്നി ഫിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുതന്നെ ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഹെവി ഡ്യൂട്ടി ബാലസ്റ്റിക് 600D പോളിസ്റ്റർ മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മെഷും ഫാബ്രിക്കും എല്ലാം പോളിസ്റ്റർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാൻ നേരത്ത് ഫിറ്റ്മെൻറ്റിൻ്റെ ആയിരുന്നു പക്ക സ്കിന്നി ഫിറ്റാണ് വരുന്നത്. പിന്നെ കയ്യിലാണെങ്കിലും നമുക്ക് ഈ ഒരു പോർഷനിലാണെങ്കിലും രണ്ടിലും വെൽക്രോ ടൈറ്റ്നെസ് ആണ് കൊടുത്തിരുന്നത്. നേരത്തെ ബട്ടൺ ടൈറ്റ്നസ് ആയിരുന്നു, ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വെൽക്രോ ടൈറ്റ്നസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ടൊരു ഫീച്ചേഴ്സ് പണ്ടത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഹൈഡ്രാ പാക്കിൻ്റെ ഒരു ബാക്കിലെ സിസ്റ്റം, ഹൈഡ്രാ പാക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് ഹൈഡ്രേഷൻ പാക്കാണ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള ഒരു പോക്കറ്റാണ്, ഇത്രയുള്ള പോക്കറ്റാണ്, നമുക്ക് സിബ്ര ആയിട്ടൊരു പോക്കറ്റാണ് വരുന്നത്. അത് കൂടാണ്ട് നമുക്ക് റെയിൻ ലൈനർ പുറത്ത് കൂടിയാണ്, റെയിൻ ലൈനർ നമ്മൾ എക്സ്റ്റേണൽ ആണ് റെയിൻ ലൈനർ യൂസ് ചെയ്യുന്നത്. ഇതാണ് റെയിൻ ലൈനർ, ഇത് എക്സ്റ്റേണലി യൂസ് ചെയ്യാണ്. നമുക്ക് കംഫർട്ടൻസ് പുറത്ത് യൂസ് ചെയ്യണേ പുറത്ത് യൂസ് ചെയ്യാം, അകത്ത് യൂസ് ചെയ്യാൻ അകത്ത് യൂസ് ചെയ്യാം. ബട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ പുറത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ പുറത്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ജാക്കറ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമുക്ക് ലോങ് റൈഡ്സിനൊക്കെ ഇത്തിരി കൂടെ ഹെൽപ്ഫുള്ളാണ് പുറത്ത് കൂടെ യൂസ് ചെയ്യണത്. അപ്പോൾ ജാക്കറ്റ് നനഞ്ഞ അത്യാവശ്യം ജാക്കറ്റിൻ്റെ വെയിറ്റ് വേണം, ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് തന്നെ റിഫ്ലക്റ്റീവ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ അവിടെ ലോഗോ പ്ലസ് റിഫ്ലക്റ്റീവ് ലൈനിങ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലൈനറാണ് എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർ. പിന്നെ ഇതിനകത്ത് ഈ മോഡൽ പിന്നെ നോക്കാനായിട്ടുള്ളൊരു ഫീച്ചർ എഴുതുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എക്സ്ട്രാ ആയിട്ട് തന്നെ ഇതിനകത്ത് തന്നെ നമുക്കൊരു റൈഡിംഗ് ബാൻഡ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട് അവർ. അത് YKK സിബേഴ്സിൻ്റെ കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ്, നമുക്ക് റൈഡിംഗ് ബാൻഡ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട് ലോഡ് ലീൻ ചെയ്തൊക്കെ ഇരിക്കണമെന്നും ജാക്കറ്റ് ബാൻഡ് ഒറ്റ കണക്റ്റഡ് ആയിട്ട് ഇരിക്കും, നമുക്കത് പൊങ്ങിപ്പോയിരുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്ന നേരത്ത് ഒബ്വിയസ്ലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ മോഡൽസിലും ഉണ്ടാകുന്ന പോലെ തന്നെ ഇൻ്റേർണലി റെയിൻ തെർമൽ ലൈനർ വരുന്നുണ്ട്. റെയിൻ ലൈനർ ഔട്ട്സൈഡ് ആണ് തന്നെ ഇൻ്റേർണലി തെർമൽ ലൈനർ വരുന്നുണ്ട്. നമുക്കത് റെയിൻ ലൈനർ ഔട്ട്സൈഡ് വരുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു എക്സ്റ്റേണൽ ലൈനറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന അവരുടെ തന്നെ മോട്ടോർ ടോർക്കിൻ്റെ ബ്ലേഡ് വേർഷൻ 2 എന്ന മോഡലാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഇതാണ് ആ ഒരു ഡിസൈൻ ആൻഡ് മോഡൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7200 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നേരത്തേക്കുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഇപ്പോൾ പറയുന്നത് മെഷ് കണ്ടൻ്റ് ഇത്തിരി കൂടെ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ ഫ്രണ്ടിൽ. പിന്നെ 3M റിഫ്ലക്റ്റീവ് പൈപ്പിംഗ്സ് വരുന്നുണ്ട്. പിന്നെ 3M റിഫ്ലക്റ്റീവ്സ് ഫ്രണ്ടിലും ബാക്കിലും ഒരു സെയിം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹൈഡ്രാ പാക്ക് വെക്കാനുള്ള ഓപ്ഷൻ. അത് രണ്ട് മോഡൽസ് റെസിസ്റ്ററിലും ബ്ലേഡിലും ഈ പറഞ്ഞുള്ള ഹൈഡ്രാ പാക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മോഡൽസിലും. ഇത് നേരത്തെ പറഞ്ഞ ഫീച്ചർ സെയിം തന്നെ, സെയിം ആ ഡിസൈനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നവർ. പിന്നെ ഇതിനകത്ത് തന്നെയാണ് ലൈനേഴ്സ്, വാട്ടർ ഫ്ലൈനേഴ്സും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ പാഡിങ്സ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സേഫ്ടെക് ലെവൽ 2 പാഡിങ്സ് ആണ് ഫുള്ളി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലെവൽ 2 ഇറ്റലി പാഡിങ്സ് ആണ് വരുന്നത്. ഷോൾഡർ എൽബോ ബാക്ക് ഫുൾ പാഡിങ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ പാഡിങ്സ് റിമൂവൽ ആണ്, റിമൂവൽ ആൻഡ് വാഷബിൾ ആണ് പാഡിങ്സ് ഫുള്ള് വരുന്നത്. പിന്നെ ഇൻ്റേർണലിയാണ് അവർ തെർമൽ ലൈനർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ്റേർണലിയാണ് തെർമൽ ലൈനർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണലിയാണ് വാട്ടർ ഫ്ലൈനേഴ്സ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽസ് പോലെ മോഡലിലെ പോലെ തന്നെ ഇതാണ് വാട്ടർ പ്രൂഫിൻ്റെ ലൈനർ വരുന്നത്. ഇതിനകത്ത് തന്നെ റിഫ്ലക്റ്റീവ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ബാക്കിലൊരു ലോഗോയും പ്ലസ് റിഫ്ലക്റ്റീവ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർ. പിന്നെ ഈ മോഡലിലെ ടൈറ്റ്നസ് നോക്കാൻ നേരത്ത് നമുക്ക് മീൻസ് ബാക്കിയുള്ള ഫിറ്റ്മെൻ്റ് ആയിട്ടേക്ക് വരാൻ നേരത്ത് പക്ക സ്കിന്നി ഫിറ്റാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഇത് നമ്മൾ വേർ ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പക്ക സ്കിന്നി ഫിറ്റായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ടൈറ്റ്നസ് നേരത്തെ മോഡൽസിൽ കൊടുത്തിട്ട് ബട്ടൺ ടൈറ്റ്നസ് കൊടുത്തിരുന്നത്, ഇപ്പോഴത്തെ മോഡൽസിലുള്ള ഫുള്ളി വെൽക്രോ ടൈറ്റ്നസ് ആണ് കയ്യിൽ ഫുള്ള് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഹാൻഡിലെ ഈ കോർണറിലും രണ്ട് ഏരിയയിലും വെൽക്രോ ടൈറ്റ്നസ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് എൻ്റെ ഇടയിൽ.
പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ നമുക്കൊരു സ്ട്രെച്ച്നെസ് ഈ എൽബോ പോർഷനിൽ ഒരു സ്ട്രെച്ച്നർ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് ഈസിലി നമുക്ക് കൈ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അത് റെസിസ്റ്ററിലും ബ്ലേഡിലും രണ്ടിലും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ അവർ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റേലും പറഞ്ഞ പോലെ തന്നെ ഒരു കീ ഹോൾഡർ ഗ്ലൗസ് ഹോൾഡർ ആയിട്ട് എക്സ്ട്രാ ലോക്ക് പുറത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പോക്കറ്റ്സ് നാല് പോക്കറ്റ്സ് ആണ് ടോട്ടൽ, നാല് പോക്കറ്റ്സ് നമുക്ക് വാട്ടർ പ്രൂഫ് തന്നെയാണ്. അകത്തും പോക്കറ്റ് വരുന്നുണ്ട്, പുറത്തും രണ്ട് സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട്. ഈ പോക്കറ്റ്സ് ഫുള്ള് 100% വാട്ടർ പ്രൂഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന സിബേഴ്സ് ഫുള്ള് വൈക്കേക്കിൻ്റെ സിബേഴ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ പാൻറ് റൈഡിങ് പാൻറ് കണക്ട് ചെയ്യാനുള്ള കണക്ടർ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ വൈക്കേക്കെ സിബേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെയാണ് ചെയ്യുന്നവർ. ഈ രണ്ട് മോഡൽസാണ് നമുക്ക് റെസിസ്റ്റർ ബ്ലേഡ് വേർഷൻ 2 വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രൈസിൽ നമുക്ക് ബെസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്ന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ജസ്റ്റ് ഒന്ന് കണ്ട് ചെയ്യാം. താങ്ക് യു. ഗുഡ് ബൈ.